സംഘത്തിന്റെ വീട്ടുമുറ്റത്ത് ദൈവഭക്തിയുടെ വിശുദ്ധ ശോഭ വെളിച്ചം വീഴ്ത്തിയ ആ തെരുവുകളിൽ നിന്ന് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സങ്കീർത്തനം പോലെ ആരോഹണം ചെയ്തു ഈശോയുടെ ദയാർദ്രമായ തിരുഹൃദയത്തിന്റെ പവിത്രമാധുര്യം മനുഷ്യജീവിതത്തിന്റെ ദുരിത നിലങ്ങളിൽ വാത്സല്യധാരയായി അനുഭവ വേദ്യമാക്കുന്ന പുണ്യചരിതം മീനച്ചിലാറിന്റെ ഹരിതസമൃദ്ധമായ തീരഭൂമി കേരള കത്തോലിക്ക സഭയുടെ അഭിമാനാർഹമായ പാരമ്പര്യത്തിന്റെ വിളനിലമാണ് ഇവിടെ ഒരു ഗ്രാമത്തിന്റെ സ്വച്ഛതയിലേക്ക് ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം മീതുറന്നതുപോലെ 1872 ഏപ്രിൽ മാസം 25 ഒരാൺകുട്ടി ഭൂജാതനായി പാലാ രൂപതയിൽപ്പെടുന്ന ഇടപ്പാടിയിലെ പുരാതന ക്രിസ്തീയ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു കദളിക്കാട്ട് പൗരസ്ത്യ ക്രൈസ്തവ സമൂഹത്തിലെ മികവുറ്റ ഭക്താനുഷ്ഠാനങ്ങൾ അണുവിട തെറ്റാതെ പാലിച്ചു പോന്നവരായിരുന്നു കദളിക്കാട്ടിൽ ചെറിയാനും റോസയും ഈ മാതൃകാ ദമ്പതിമാരുടെ ദ്വിതീയ പുത്രനായി ജനിച്ച ഓമനക്കുഞ്ഞ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സ്നേഹധാരയിൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട് മത്തായി എന്ന് വിളിക്കപ്പെട്ടു ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിന്റെ ആദ്യ പാഠങ്ങൾ മത്തായി കുഞ്ഞ് പഠിച്ചത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ നീ എന്റെ സ്നേഹമായിരിക്കണമേ 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 എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എനിക്ക് പാർപ്പിടം തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും നിങ്ങൾ എന്നെ വന്ന് കണ്ടു അപ്പോൾ ആ നീതിമാന്മാർ ചോദിക്കും കർത്താവേ നിനക്ക് ഭക്ഷിക്കാൻ തന്നതും കുടിക്കാൻ തന്നതും പാർപ്പിടം തന്നതും എപ്പോൾ നിനക്ക് ഉടുക്കാൻ തന്നതും നിന്നെ രോഗിയായിട്ടോ കാരാഗ്രഹത്തിലായിട്ടോ കണ്ട് നിന്റെ അടുക്കൽ വന്നതും എപ്പോൾ രാജാവ് ഉത്തരമായി പറയും ചെറിയവരായ എന്റെ ഈ സഹോദരന്മാരും ഏറ്റവും എളിയവനോട് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് മത്തായിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സുഹൃദിനിയായിരുന്ന അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മത്തായിയിൽ കണ്ട ദൈവഭക്തിയും പ്രാർത്ഥനാനിഷ്ഠയും ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയ ആ അമ്മ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നതിനുള്ള അദമ്യമായ ആഗ്രഹം മത്തായിയിൽ വളർത്തിയെടുത്തു കാർഷിക വൃത്തിയിലേർപ്പെട്ട് സുഖസമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന കദളിക്കാട്ട് കുടുംബത്തിൽ കുടുംബനാഥന് അവിചാരിതമായി ഉണ്ടായ അപകടം മൂലം അല്ലലും ദുരിതങ്ങളും കടന്നുവന്നു ഏത് സാഹചര്യത്തിലും ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴടങ്ങുവാനാണ് ചെറിയാനും റോസയും മക്കളെ പഠിപ്പിച്ചത് ദുരിതങ്ങൾക്കിടയിലും പ്രത്യാശയുടെ കതിരുകൾ വിളയിക്കുവാൻ ആ പാഠങ്ങൾ അവർക്ക് പ്രാപ്തി നൽകി ദരിദ്രരോടുള്ള ആർദ്രതയും ദൈനാനുകമ്പയും മത്തായിയിൽ രൂഢമൂലമാകുവാനും ഈ സംഭവം വഴിതെളിച്ചു അമ്മ തെളിച്ചുകൊടുത്ത വഴിയിലൂടെ ക്രിസ്തുവിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ആ ബാലൻ നടന്നെടുത്തു വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗയുടെ ജീവചരിത്രം അവന്റെ ആധ്യാത്മിക പ്രേരണകൾക്ക് ആക്കം കൂട്ടി വിശുദ്ധ കുർബാനയുടെ ആത്മീയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിന്റെ സർവ്വസാധാരണതകളിലൂടെ കടന്നു പോകുമ്പോഴുമൊക്കെ വൈദിക വൃത്തിയാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന ചിന്ത ആ ബാലനിൽ ശക്തി പ്രാപിക്കുകയായിരുന്നു മകന്റെ ജീവിത ലക്ഷ്യമറിഞ്ഞ മാതാപിതാക്കൾ ദൈവത്തെ സ്തുതിച്ചു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനാ പൂക്കളായിരുന്ന ആ ജീവിതങ്ങളിൽ ദൈവം തന്റെ ദിവ്യ സ്നേഹം ചൊരിഞ്ഞു അക്കാലത്തെ നാട്ടുനടപ്പനുസരിച്ച് ദേശത്ത് പട്ടക്കാരും
പള്ളി യോഗക്കാരും കടലിക്കാട്ടിൽ മത്തായി കുഞ്ഞിനെ വൈദിക അന്തസ്സിലേക്ക് സ്വീകരിക്കുവാൻ ഏക മനസ്സോടെ സമ്മതം നൽകി. 1896 ലെവീഞ്ഞ് മെത്രാന്റെ നിർദ്ദേശപ്രകാരം മത്തായി മാന്നാനം സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേർന്നു. 1901 ഫെബ്രുവരി 11 കദളിക്കാട്ടിൽ മാത്യുവിന്റെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ ദിനമായിരുന്നു അന്ന്. ദീർഘകാലത്തെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും പൂവണിഞ്ഞ പുണ്യദിനം അന്നാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ വികാരി അപ്പസ്തോലിക്കായിരുന്ന മാക്കീൽമാർ മത്തായി മെത്രാനിൽ നിന്നും മാത്യു വൈദികപട്ടം സ്വീകരിച്ചത്. കർത്താവിൽ ഞാൻ ആശ്രയിച്ചു, ഞാൻ ഒരു നാളും ലജ്ജിക്കയില്ല. 1901 ഫെബ്രുവരി 28 മാനാനം ആശ്രമ ദേവാലയത്തിൽ ഫാദർ മാത്യു പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. ആ നവവൈദികന്റെ ആദ്യ പ്രസംഗം ഈ സങ്കീർത്തന വാക്യങ്ങളോടെയാണ് ആരംഭിച്ചത്. കർത്താവ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെ പ്രതിനന്ദി പ്രദർശിപ്പിക്കും? ഞാൻ രക്ഷാകരമായ കാസ സ്വീകരിച്ച് ദൈവനാമത്തെ പുകഴ്ത്തു. നവപൂജാർപ്പണത്തിന് ശേഷം മാത്യുവച്ചൻ സ്വന്തം വിടവകയായ പാലാ വലിയ പള്ളിയിൽ അജപാലന ശുശ്രൂഷ ആരംഭിച്ചു. സെമിനാരി ജീവിതത്തിലൂടെ മാത്യുവച്ചൻ ആർജിച്ച ഭക്തി തീഷ്ണതയും പ്രാർത്ഥനാ ചൈതന്യവും വളർത്തിയെടുക്കുന്നതിന് പറ്റിയ ഒരു സാഹചര്യമായിരുന്നു പാല വലിയ പള്ളിയിലെ ജീവിതം വഴി ലഭിച്ചത്. പാവന ചരിതരായിരുന്ന പൊടിമറ്റത്തിൽ യൗസേപ്പച്ചനും നെച്ചിക്കാട്ടി യൗസേപ്പച്ചനുമായി മാത്യുവച്ചനുണ്ടായ സഹവാസം, ജന്മസിദ്ധമായി തന്നെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ദൈവസ്നേഹം, നിസ്വാർത്ഥമായ സേവന തൽപരത, ദീനാനുകമ്പ മുതലായ സുഹൃതങ്ങൾ വളരുവാനിടയാക്കി. 1903 മാത്യുവച്ചൻ കരൂർ പള്ളി വികാരിയായി നിയമിതനായി. കഠിനമായ വഴിത്താരകളിലൂടെ മാത്യുവച്ചൻ നടന്നു കയറിയത് ഇടവലയിലെ മനുഷ്യ മനസ്സുകളിലേക്കാണ്. ഈശോയുടെ അനുകമ്പാർദ്രമായ സ്നേഹം പങ്കുവയ്ക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്ത മാത്യുവച്ചൻ രോഗികൾക്ക് സൗഖ്യമായി, അജ്ഞർക്ക് ആത്മപ്രകാശമായി, വിശക്കുന്നവർക്ക് ഭക്ഷണമായി ആ ഇടവകയിൽ നിറഞ്ഞു നിന്നു. താൻ വികാരിയായി എത്തിയപ്പോൾ കേവലം ഒരു ഷെഡ് മാത്രമായിരുന്ന കരൂർ പള്ളി പുതുക്കി പണിയെടുപ്പിക്കുന്നതിന് മാത്യുവച്ചന് കഴിഞ്ഞു. 1906 മാത്യുവച്ചൻ ലാലം പഴയ പള്ളി വികാരിയായി ചുമതലയേറ്റു. ഗ്രാമനൈർമല്യത്തിൽ നിന്ന് നഗര സൗകര്യങ്ങളിലേക്ക് എത്തിയ അദ്ദേഹം വേദനയോടെ തിരിച്ചറിഞ്ഞത് ആധ്യാത്മികതയിൽ നഗരത്തിന്റെ പിന്നോക്കാവസ്ഥയാണ്. കഠിന ഭാവികളുടെ മനസ്സിൽ പോലും പശ്ചാത്താപത്തിന്റെ വിശുദ്ധി നിറയ്ക്കുന്ന തീക്ഷ്ണ സാധനയാണ് കുംഭസാരക്കൂട്ടിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് മാത്യുവച്ചൻ അനുഷ്ഠിച്ചത്. ഈശോയുടെ തിരുഹൃദയ സാന്നിധ്യത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഏകാന്ത പ്രാർത്ഥനകളിലൂടെ, കണ്ണീരിൽ കുതിർന്ന പ്രബോധനങ്ങളിലൂടെ പൗരോഹിത്യത്തിന്റെ സ്വർഗീയ സാഫല്യ നിമിഷങ്ങൾ മാത്യുവച്ചൻ സൃഷ്ടിച്ചു. അശരണരും അനാഥരും ദരിദ്രരും പാപികളും ആ വാത്സല്യധാരയിൽ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു. ക്ഷമയോടെ സതുപദേശങ്ങൾ നൽകിയെങ്കിലും മാനസാന്തരപ്പെടാതെ പാപത്തിന്റെ വഴി പിന്തുടർന്ന ഒരു സ്ത്രീക്ക് സ്വന്തം രക്തത്തിൽ മാത്യുവച്ചൻ ഇങ്ങനെ എഴുതി: നീ ഇനിയെങ്കിലും മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നീ നശിക്കും. ആ രേഖാക്ഷരങ്ങൾ ഉണർത്തിയ പശ്ചാത്താപം ആ പാപിനിയെ ജീവിത വിശുദ്ധിയിലേക്ക് നയിച്ചു. 1910 പാല വലിയ പള്ളിയിൽ അസ്ഥേന്തിയായി മാത്യുവച്ചൻ നിയമിക്കപ്പെട്ടു. വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക സ്ഥിതിയിലും പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് സന്യാസിനികളാകാൻ കഴിയാതിരുന്ന യുവതികളുടെ വ്യഥകൾ മാത്യുവച്ചനെ വ്യാകുലനാക്കി. വേണ്ടത്ര ശ്രദ്ധയും പരിചരണവും ലഭിക്കാതെ വിഷമിക്കുന്ന വയോവൃദ്ധരുടെയും അനാഥരുടെയും കഥനകഥകൾ അച്ഛന്റെ ഹൃദയത്തെ മഥിച്ചു. ഇവരുടെയൊക്കെ ക്ലേശങ്ങൾ സ്വന്തം ഹൃദയത്തിലേറ്റുവാങ്ങി ആ ക്ലേശങ്ങൾക്ക് തനിക്കെന്ത് പരിഹാരം ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഉത്തരം തേടി മാത്യുവച്ചൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പുതിയൊരു സന്യാസിനി സഭ സ്ഥാപിക്കുവാൻ തനിക്കുണ്ടായ ദിവ്യ പ്രചോദനത്തെക്കുറിച്ച് മാത്യുവച്ചൻ തന്റെ ആത്മസുഹൃത്തായിരുന്ന നെച്ചിക്കാട്ടിൽ യൗസേപ്പച്ചനുമായി സംസാരിച്ചു.
ദരിദ്രകളും യുവവിധവകളും വിദ്യാവിഹീനകളുമായ യുവതികൾക്കു വേണ്ടി ഒരു സന്യാസിനി സഭ സ്ഥാപിക്കുവാൻ കഴിഞ്ഞാൽ അനാഥരുടെ സംരക്ഷണവും അവർ ഏറ്റെടുത്തുകൊള്ളുമല്ലോ എന്നായിരുന്നു മാത്യുവച്ചന്റെ ചിന്ത. കൊള്ളാം, നല്ല കാര്യമാണ്, പക്ഷേ പ്രയാസമുള്ള കാര്യവുമാണ്. പണം, കെട്ടിടം, മുകളിൽ നിന്നുള്ള അനുവാദം, ഇതൊക്കെ കിട്ടണ്ടേ എന്നായിരുന്നു നെച്ചിക്കാട്ടിൽ യൗസേപ്പച്ചന്റെ മറുപടി. തന്റെ ഈ നൂതന സംരംഭത്തെക്കുറിച്ചുള്ള ദൈവഹിതം ആരാഞ്ഞറിയുവാനും അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാനുമുള്ള ആത്മശക്തി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നേടുവാനുമായി മാത്യുവച്ചൻ തീവ്രമായ പ്രാർത്ഥനയിൽ മുഴുകി. മാത്യുവച്ചന്റെ ഹൃദയാഭിലാഷത്തിന് അനുകൂലമായ മറുപടി അഭിമന്യമാക്കിയിൽ മത്തായി മത്രാനിൽ നിന്ന് ലഭിച്ചു. എന്നാൽ സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഇല്ലാതിരുന്നതിനാൽ പാല വലിയ പള്ളിയിൽ നിന്ന് 2 കിലോമീറ്റർ തെക്ക് മാറി ഞെരളക്കാട്ട് മത്തായി നൽകിയ താൽക്കാലിക ഭവനത്തിലാണ് മാത്യുവച്ചൻ തിരുഹൃദയ സഭയുടെ ആദ്യ ഭവനം സ്ഥാപിച്ചത്. 1911 ജനുവരി 1 മാത്യുവച്ചൻ തന്നെ ഈ ഭവനം വെഞ്ചരിച്ച് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി. പുളിക്കൽ ത്രേസ്യ, പുതുപ്പറമ്പിൽ ബ്രിജീത്ത, പുത്താനിക്കൽ റോസ, തെക്കേമുറിയിൽ ഏലി എന്നീ 4 യുവതികളായിരുന്നു ആദ്യത്തെ തിരുഹൃദയ സഭാംഗങ്ങൾ. മാത്യുവച്ചൻ എഴുതിക്കൊടുത്ത ജീവിത ക്രമം അനുസരിച്ച് പിന്നീട് ചേർന്ന 6 പേരുൾപ്പെടെ 10 യുവതികൾ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സമൂഹ ജീവിതം ആരംഭിച്ചു. ഉപജീവനത്തിനുള്ള പണം സമ്പാദിക്കുവാൻ ആ സന്യാസിനികൾ കൊന്തകെട്ട്, തയ്യൽ തുടങ്ങിയ കൈത്തൊഴിലുകൾ അഭ്യസിച്ചു. പിന്നീട് അങ്ങോട്ട് വളർന്ന് പന്തലിച്ച ഒരു വലിയ സന്യാസിനി സമൂഹത്തിന്റെ എളിയ തുടക്കമായിരുന്നു അത്. അംഗസംഖ്യ വർദ്ധിച്ചു വന്നപ്പോൾ സ്ഥിരമായ ഒരു ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ മാത്യുവച്ചൻ ശ്രമങ്ങൾ ആരംഭിച്ചു. 1912 സെപ്റ്റംബർ 21 ഈ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തുവാൻ അച്ഛന് സാധിച്ചു. അനാഥരായ കുട്ടികളും വയോവൃദ്ധരും മറ്റും ഒരേ കെട്ടിടത്തിൽ താമസിച്ചിരുന്നതിനാൽ സന്യാസിനികൾക്ക് പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതിനാൽ അനാഥ പരിപാലനത്തിന് ഒരു പ്രത്യേക കെട്ടിടം പണിയുവാൻ അച്ഛൻ ആഗ്രഹിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു സന്യാസിനികൾ 2 പേരായി വിവിധ ഇടവേളകളിൽ ധർമ്മപിരിവ് നടത്തിയാണ് ഇതിനു വേണ്ട പണം സമ്പാദിച്ചത്. നാനാജാതി മതസ്ഥരായ അനാഥർക്ക് അഭയസ്ഥാനമായി തീർന്ന ഈ അനാഥ മന്ദിരത്തിന്റെ വെഞ്ചരിപ്പ് 1914 ഡിസംബർ മാസത്തോടെ നടത്തുവാൻ സാധിച്ചു. തിരുഹൃദയ സഭയ്ക്ക് സഭാധികാരികളിൽ നിന്ന് ലഭിക്കേണ്ട അനുമതിയെക്കുറിച്ച് മാത്യുവച്ചൻ ആകുലപ്പെട്ടു. ഇക്കാര്യത്തിനു വേണ്ടി അഭിമന്യ കുര്യാളശ്ശേരി പിതാവിനെ സമീപിച്ചപ്പോൾ ദൈവഹിതം അറിയുവാനായി നമുക്ക് ഇരുവർക്കും പ്രാർത്ഥിക്കാം, അതിനുശേഷമാകാം തീരുമാനം എന്നാണ് പിതാവ് പറഞ്ഞത്. അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥനാ നിരതനായി കഴിഞ്ഞ മാത്യുവച്ചന്റെ മനസ്സ് ശാന്തതയോടെ ദൈവേഷ്ടത്തിനെല്ലാം വിട്ടുകൊടുത്തു. അഭിമന്യ പിതാവിന്റെ ഇഷ്ടപ്രകാരം ക്ലാരസഭയുടെ ഒരു ഉപസഭയായി തിരുഹൃദയ സഭയിലെ സന്യാസിനികൾ പരിശീലനം തുടർന്നു. 1917 June 15 തിരുഹൃദയ തിരുനാൾ ദിവസം സന്യാസിനികൾക്ക് ശിരോവസ്ത്രം നൽകപ്പെട്ടു. 1918 August 14 സഭാവസ്ത്രം നൽകുവാനുള്ള അനുമതിയും ലഭിച്ചു. തിരുഹൃദയ സഭയുടെ ആദ്യത്തെ ശാഖാമഠം 1926 December 21 പുന്നത്തുറയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. തിരുഹൃദയ സഭാ സന്യാസിനികളുടെ ലളിത ജീവിതവും സേവന സന്നദ്ധതയും കണ്ടറിഞ്ഞ പല വൈദികരും തങ്ങളുടെ ഇടവേളകളിൽ ഈ സഭയുടെ ശാഖാമഠങ്ങൾ ആരംഭിക്കുവാൻ മുന്നോട്ട് വരികയാണുണ്ടായത്. 1929 October 1 രാമപുരത്ത് പുതിയതായി പണികഴിപ്പിച്ച മഠത്തിലേക്ക് 4 കന്യാസ്ത്രീകൾ യാത്ര പുറപ്പെട്ടപ്പോൾ മാത്യുവച്ചൻ അവർക്ക് മൂലധനമായി കൊടുത്തത് ഒരു തിരുഹൃദയത്തിന്റെ രൂപം മാത്രമായിരുന്നു. നിരവധി പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നൂതന സന്യാസ സഭ തനതായ രൂപഭാവങ്ങൾ കൈക്കൊണ്ടു കഴിഞ്ഞിരുന്നു. എങ്കിലും താൻ തുടങ്ങിയ സഭയ്ക്ക് തിരുഹൃദയ സഭ എന്ന പേരും അംഗീകാരവും ലഭിക്കുകയെന്ന അച്ഛന്റെ ആഗ്രഹം പൂർത്തിയായിരുന്നില്ല. എന്നാൽ ഈ ആഗ്രഹവും പൂർത്തീകരിച്ചു കാണുവാൻ
ദൈവം തന്റെ വിശ്വസ്തദാസന് അനുഗ്രഹം നൽകി. 1931 ജൂൺ 24 രാമപുരം മഠം സന്ദർശിച്ച ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷനായിരുന്ന കാളാശ്ശേരിൽ മാർ ജെയിംസ് മത്രാൻ തിരുഹൃദയ സഭ എന്ന പേരും പ്രത്യേക വസ്ത്രവും നൽകുവാൻ കൽപ്പനയായി. അതോടെ തിരുഹൃദയ സഭയുടെ തനതായ വ്യക്തിത്വം രൂപം കൊണ്ടു. തിരുഹൃദയ സഭയ്ക്ക് തിരുസിംഹാസനത്തിൽ നിന്നും കാനോനിക അംഗീകാരം കൂടിയേ ഇനി ലഭിക്കേണ്ടതുള്ളൂ. അതിനുവേണ്ടിയായി മാത്യുവച്ചന്റെ തുടർന്നുള്ള പ്രാർത്ഥനകളും പരിശ്രമങ്ങളും. തന്നെ ബാധിച്ചിരുന്ന രോഗത്തിന്റെ വേദനകളോ പ്രായത്തിന്റെ ക്ഷീണമോ വകവയ്ക്കാതെ അച്ഛൻ തന്റെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു. ക്രാന്തദർശിയായിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തിന് തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഗണനീയ സ്ഥാനം നൽകിയിരുന്നു. പാല അങ്ങാടിയിൽ നിന്ന് പണം പിരിച്ചാണ് മാത്യുവച്ചൻ ലാലം സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ പണി പൂർത്തീകരിച്ചത്. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ നിരന്തരം ഭക്തിപൂർവം ധ്യാനിച്ച് സ്വയം ശക്തി സംഭരിച്ച് സ്വന്തം ജീവിത ക്ലേശങ്ങളെ സന്തോഷപൂർവം സഹിച്ച ആ ത്യാഗി വലിയന് രോഗങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും വിലക്ക് തരില്ലായി. രോഗമുക്തിക്ക് വേണ്ടി തന്റെ ജന്മഗൃഹത്തിന് സമീപമുള്ള പാമ്പൂരാം പാറയിലേക്ക് 50 നോമ്പിലെ 7 വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി നടത്താമെന്ന് മാത്യുവച്ചൻ നേരുമ്പോൾ പിന്നീട് അതൊരു തീർത്ഥസ്ഥലമായി മാറുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകില്ല. ഹരിജൻ ക്രൈസ്തവരുടെ ആധ്യാത്മികവും ശാരീരികവുമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുവാൻ ഏത് തിരക്കുകൾക്കിടയിലും അദ്ദേഹത്തിന്റെ ഹൃദയ വിശാലതയ്ക്ക് കഴിഞ്ഞു. 1935 ഏപ്രിൽ 25 കണ്ണാടിയൂർപ്പ് പള്ളിയിൽ രാത്രി ആരാധനയിൽ പങ്കുകൊള്ളുവാൻ എത്തിച്ചേർന്ന മാത്യുവച്ചന് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു. 2-3 ആഴ്ചകൾക്ക് ശേഷവും രോഗം കുറയാതിരുന്നതുകൊണ്ട് പാല പള്ളിയിലേക്ക് അച്ഛനെ കൊണ്ടുപോയി. ഈശോയുടെ തിരുഹൃദയത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട മാത്യുവച്ചന്റെ ധന്യജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ തങ്ങളുടെ സ്ഥാപക പിതാവിൽ നിന്ന് അനുഗ്രഹാശിസുകൾ വാങ്ങുവാൻ എത്തിയ തിരുഹൃദയ സഭാ സന്യാസിനി സമൂഹത്തിന്റെ അധികാരികളോട് അച്ഛൻ പറഞ്ഞു, പിതാവായ ദൈവം എന്നെ വിളിക്കുന്നു, എന്റെ ജോലി പൂർത്തിയാക്കി ഞാൻ പോകുകയാണ്. തിരുഹൃദയ സഭയെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് സഭയെ വളർത്തുക. 1935 മെയ് 23 വെളുപ്പിന് 3 മണിക്ക് അന്ത്യഗുളാശയിൽ സുബോധത്തോടെ സ്വീകരിച്ച് സ്നേഹപ്രകടനങ്ങൾ സ്വയം ഉരുവിട്ടുകൊണ്ട് ആ പുണ്യപുരുഷൻ തന്റെ ആത്മാവിനെ ഈശോയുടെ സ്നേഹാർദ്ര ഹൃദയത്തിൽ അർപ്പിച്ചു. മാത്യുവച്ചന്റെ ഭരണസമയത്ത് റോമിൽ 11 പീയൂസ് മാർപാപ്പ ദേഹദൈവ സന്യാസിനി സഭയ്ക്ക് കാനോനിക അംഗീകാരം നൽകുന്നതിന് മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിന് അനുമതി നൽകുകയായിരുന്നു. ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിന് സജീവ സാക്ഷ്യം നൽകിയ കടലിക്കാട്ടിൽ മാത്യുവച്ചന്റെ ജീവിത മാതൃകയാകുന്ന വെളിച്ചം നിന്ദിതർക്കും പീഡിതർക്കും ആശ്വാസ നാളമായി തിരുഹൃദയ സഭയിലെ ത്യാഗ സന്നദ്ധരായ സന്യാസിനികളിലൂടെ ഇന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മഹച്ചരിത്രം എഴുതുകയാണ്. സ്വാർത്ഥമോഹങ്ങളും പണാർത്ഥിയും മുഖമുദ്രയായ വർത്തമാന കാലത്തിൽ പതിതരുടെയും പരിത്യക്തരുടെയും ഇടയിൽ കരുണാർദ്ര സ്നേഹത്തിന്റെ മാർഗദീപങ്ങളായി വിളങ്ങുകയാണ് തിരുഹൃദയ സഭയിലെ സന്യാസിനി. കാരുണ്യത്തിന്റെ സ്ലീവാപാതയിലൂടെ നിഷ്കാമകർമ്മത്തിന്റെ കാലും നിസ്വാർത്ഥമതികളായ ആ സന്യാസിനികൾ നടന്നുകയറുമ്പോൾ ക്രിസ്തീയ സ്നേഹം അതിന്റെ പൂർണ്ണതയിലെത്തുന്ന മഹത് നിമിഷങ്ങൾക്കാണ് നാം സാക്ഷികളാകുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിന് മുന്നിൽ പ്രാർത്ഥനാ മൂലങ്ങളാകുന്ന ഈ കുരുന്ന് അനാഥത്വത്തിന്റെ ശാപം തേടാൻ വിധിക്കപ്പെട്ടവരാണ്. സ്തോഭജനകവും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമായ പാപകഥകളുടെ ഭാരം തീർന്ന ഈ കുട്ടികൾക്ക് അഭയവും പ്രത്യാശയും നൽകുന്ന തിരുഹൃദയ സഭ സഭാസ്ഥാപകന്റെ മഹത്തായ പാരമ്പര്യം ഇന്നും തുടരുകയാണ്. നിഷ്കളങ്ക ബാല്യങ്ങളെ മുഴുവേൽക്കാതെ കാത്തുരക്ഷിക്കുകയാണ്. ഈ ശിശുമന്ദിരത്തിലെ കാഴ്ചകൾ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിന്റെ പാരിഷ്യതകളെ കുറിച്ച്
നമ്മെ ഓർമ്മിപ്പിക്കുമെങ്കിലും ആ പാരുഷ്യത്തെ മധുരമാക്കി മാറ്റുന്ന കരുണാർദ്ര സ്നേഹം യാഥാർത്ഥ്യമാക്കുന്ന തിരുവുകളെ സഭയുടെ നന്മകളെക്കുറിച്ച് അത് നമ്മെ ഓർമ്മിപ്പിക്കും. രോഗങ്ങളും ശാരീരിക അവസരങ്ങളും തളർത്തുന്ന വൃദ്ധർക്ക് നേരെ മനസ്സിന്റെ വാതിലും വീരിന്റെ വാതിലും കുട്ടികളടയ്ക്കുവാൻ സംസ്കാര സമ്പന്നരായ ആധുനിക മനുഷ്യന് ഇന്ന് നിഷ്പ്രയാസം കഴിയും. അങ്ങനെ അശരണരായി തീരുന്ന വൃദ്ധകൾക്ക് സാന്ത്വനത്തിന്റെ വെളിച്ചമാകാൻ തിരുഹൃദയ സഭയുടെ സെന്റ് റോസ് അഗതി മന്ദിരം സർവതാ തയ്യാറായിരിക്കുന്നു. ജീവിതത്തിന്റെ സായന്തരത്തിൽ ആരോഗ്യമില്ലാതാകുന്നവർക്ക് സ്നേഹവും ശുശ്രൂഷയും നൽകുന്ന ഈ തിരുഹൃദയ സഭാ സന്യാസിനികൾ ക്രിസ്തീയ സ്നേഹത്തിന് ഒരു മാനസിക രോഗ ചികിത്സാലയത്തിന് എത്ര കണ്ട് മനുഷ്യ സ്നേഹഭരിതമാകാം എന്ന് തെളിയിച്ച പൈങ്കുളത്തെ സേക്രഡ് ഹാർട്ട് ആശുപത്രി തിരുഹൃദയ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ തേജോമയമായ മുഖമാണ്. സംഘർഷഭരിതമായ ആധുനിക ജീവിതത്തിന്റെ അവശിഷ്ടങ്ങളായി മനസ്സിന്റെ സമചിത്വത നശിച്ച് കുടുംബത്തിനും സമൂഹത്തിനും ഭാരമായി തീരുന്നവരെ മനോരോഗ ചികിത്സയുടെ നവസങ്കേതങ്ങൾ ഉപയോഗിച്ച് സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഈ സ്ഥാപനം പ്രശസ്തിയിലേക്ക് അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നും മദ്യവും തകർന്ന കുടുംബ ബന്ധങ്ങളും ശിഥിലമാക്കുന്ന മനസ്സുകളും ശാന്തി തീരങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം തിരികെ കൊണ്ടുവരുന്ന ഈ ചികിത്സാ കേന്ദ്രം ആരോഗ്യ ശുശ്രൂഷയിൽ തിരുഹൃദയ സഭയ്ക്ക് വ്യക്തിമുട്ടുകൾ നൽകിയ മഹത്താപനമാണ്. സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ദളിതരോട് എന്നും വാത്സല്യഭരിതമായ സമീപനമായിരുന്നു കടലിക്കാട്ടിൽ അച്ഛൻ്റെ. തിരുഹൃദയ സഭ ആ മഹത്തായ പാരമ്പര്യത്തിന് ഇണങ്ങും വിധമാണ് ദളിത് മേഖലയിൽ തങ്ങളുടെ പ്രേക്ഷകരെ നിർവഹിക്കുന്നത്. അറിവിന്റെ മേഖലകളിലാണ് അകറ്റി നിർത്തപ്പെടുന്ന ദളിത് സഹോദരന്. അറിവിലൂടെ വിമോചനം നൽകുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൽ തിരുഹൃദയ സന്യാസിനി സമൂഹം. തിരുഹൃദയ സഭയുടെ പാലാ പ്രൊവിൻഷ്യൽ ഹൗസിലെത്തുന്ന സന്ദർശകർക്ക് മാത്യുവിന്റെ വിശുദ്ധ സ്മരണ പകർന്നു കൊടുക്കുന്ന ഈ മ്യൂസിയം ആത്മീയ വിശുദ്ധി നൽകുന്ന ഒരു ദൃശ്യ അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. മാത്യുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ വിശിഷ്ട വസ്തുക്കളെല്ലാം തിരുഹൃദയ സഭയെ സംബന്ധിച്ചിടത്തോളം നിർജീവ വസ്തുക്കളാണ്. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട പുണ്യരഹിതനായ ആ പാവനാത്മാവിന്റെ വിശുദ്ധ സ്മരണയിലൂടെ ജ്വലിക്കുന്ന പ്രതീകങ്ങളെത്രയാവാം. തിരുഹൃദയ സഭയുടെ മഹത്തായ ഈ പാരമ്പര്യത്തിലേക്ക് പുതിയ കാലത്തിന്റെ പുതിയ പ്രേക്ഷക ദൗത്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരിക ക്രിസ്തുവിന്റെ കരുണാർദ്ര സ്നേഹം നിങ്ങളെ വിളിക്കുന്നു. നെഞ്ചിലർക്കും പീഡിതർക്കും സമാശ്വാസം നൽകുക ഒരു വിശുദ്ധ പാരമ്പര്യത്തിൽ പങ്കാളികളാകുക സ്വർഗീയ രക്ഷ ഏറ്റുവാങ്ങുക തിരുഹൃദയ സഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പൊൻകുന്നം റൂട്ടിലെ വാഴമഠത്തിലുള്ള ദേവദാസൻ മത്തായിച്ചന്റെ കബറിടം ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസ കേന്ദ്രമാണ്. ദേവദാസന്റെ ചരമദിനത്തിൽ നടത്തുന്ന ശ്രാദ്ധമൂട്ടും ഏറെ പ്രശസ്തമാണ്. ദേവദാസന്റെ തിരുശേഷിപ്പുകൾ കബറിടത്തിന് സമീപമുള്ള മ്യൂസിയത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. അനാഥർക്കും ആലംബഹീനർക്കും ആശ്വാസമേകുന്ന നിരവധി കേന്ദ്രങ്ങൾ മത്തായിച്ചന്റെ സ്മരണാർത്ഥം രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. Thank you.
ദാസൻ സ്ഥാപിച്ച എസ് എച്ച് കോൺഗ്രിഗേഷനിലെ കന്യാസ്ത്രീകൾക്കാണ് ഈ കേന്ദ്രങ്ങളുടെ മേൽനോട്ടം. കദളിക്കാട്ടിൽ മത്തായിച്ചൻ നിര്യാതനായിട്ട് ഈ മെയ് മാസം 23-ാം തീയതി 57 വർഷം തികയുകയാണ്. ആരാണ് കദളിക്കാട്ടിൽ മത്തായിച്ചൻ? അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അധികം ആളുകളാരും അദ്ദേഹത്തെ അറിഞ്ഞിരുന്നില്ല. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും വെല്ലുവിളിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഇന്ന് അനേകം ആളുകൾ അദ്ദേഹം ശവകുടീരം സന്ദർശിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു കദളിക്കാട്ടിൽ മത്തായിച്ചൻ. തിരുഹൃദയ സന്യാസി സഭയുടെ സ്ഥാപകൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത്. പാലായിലെ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് അദ്ദേഹം തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പാലായിൽ ചുറ്റുപാടുള്ള ആളുകള് അനുരഞ്ജനത്തിന്റെ പുത സ്വീകരിക്കുവാൻ അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു. നാമകരണ ചടങ്ങുകളുടെ പ്രാരംഭ പടിയായ രൂപതാതരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം റോമിലേക്ക് അയച്ചിരിക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട മത്തായിച്ചന്റെ സമകാലീനായിരുന്ന തേവറോമ്പിൽ ബഹുമാനപ്പെട്ട കുഞ്ഞച്ഛന്റെ നാമകരണ ചടങ്ങുകളുടെ രൂപ നടപടികൾ ഈ അടുത്ത കാലത്താണ് പൂർത്തീകരിച്ചത്. ഇങ്ങനെ രണ്ട് വിശുദ്ധരായ വൈദികരെ സഭയ്ക്ക് നൽകുവാൻ പാലാരോഗ്യ സാധിച്ചതിൽ
വളരെയേറെ സന്തോഷമുണ്ട്. ദൈവത്തോട് അതിന് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ രണ്ട് വൈദികരെയും അതാണ് ദൈവത്തിന്റെ അഭീഷ്ടമെങ്കിൽ വിശുദ്ധരായി പ്രഖ്യാപിച്ച് കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. അതിനാ നമുക്ക് പ്രാർത്ഥന.